ഹായ് ക്യൂട്ടി പൈസ് വെൽക്കം ഓർ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ തമ്പനെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, ഇന്ന് നമ്മൾ കാണാൻ പോണ കുറച്ച് ഡ്രസ് മാക്സി ഡ്രസ്സ് ഇല്ല, അങ്ങനെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ക്യാഷ്വൽ ആയിട്ട് വളരെ ക്യാഷ്വൽ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും കാണാൻ പോകണം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം വലിച്ച് നീട്ടുണ്ട്. അതിനും ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനലാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിലെ വീഡിയോസ് കിട്ടുമ്പോൾ നമുക്ക് ഓൺ ടൈമിൽ അപ്ഡേഷൻ കിട്ടും. സോ നമുക്ക് ആദ്യം വലിച്ചിൻ്റെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ ചിലപ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ട് ആ ശബ്ദം മാറില്ല. സോ പ്ലീസ് നിങ്ങൾ അതൊന്ന് ഒന്ന് ബെയർ ചെയ്യുക. നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റിലേക്ക് പോകാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതെൻ്റെ ഉള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു കൈൻഡ് ഓഫ് റേയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു എന്താ പറയുക, മുക്കാൽ നമുക്ക് ഫുള്ളല്ല, ഫുള്ളിൽ കുറച്ചും കൂടി ഒരു ആംഗിൾ ലെങ്ത്തിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൽ ത്രൂ ഔട്ട് ഇങ്ങനെ ബട്ടൺ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മൂന്ന് ബട്ടൺസ് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ജസ്റ്റ് ഒരു ഫാൻസി പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിപ്പിലായിട്ടൊരു ഇങ്ങനെ ഒരു നോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹിപ്പ് ഏരിയ കറക്റ്റ് ആയിട്ട് ഷേപ്പ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു കോളറിനൊക്കെ വരുന്നത് പ്രോപ്പർ കോളറാണ്, ചൈനീസ് കോളറൊന്നുമല്ല, പ്രോപ്പർ കോളറാണ്. അതുപോലെ തന്നെ 3/4 ഹാൻഡ് ഉണ്ട്, നമുക്ക് ഇവിടെ ഇങ്ങനെ മടക്കി വെക്കാനുള്ള ഉണ്ട്. വളരെ കംഫർട്ടബിൾ ആണ്, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പുട്ടപ്പ് ചെയ്യാനോ പുട്ട് ഡൗൺ ചെയ്യാനോ, ഇതിൻ്റെ കൂടെ ഒരു ഷൂസും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയൊരു ഒരു കൈൻഡ് ഓഫ് ആണ്. അതായത് നമുക്ക് വളരെ കംഫി ആയിട്ട് സ്റ്റൈൽ ആയിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റിയൊരു അടിപൊളി. വീഡിയോസ് ഒക്കെ ഡെയിലി അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും എൻ്റെ ഒബ്സെഷൻ ടു ബ്ലാക്ക്. ബ്ലാക്ക് കളേഴ്സിനുള്ള ഒപ്ഷൻ, ഞാൻ ഏത് ഡ്രസ്സ് എടുത്താലും ഒരു ബ്ലാക്ക് കയ്യിലുണ്ടാകും. സോ ഇതൊരു ബ്ലാക്ക് ഒരു എന്താ പറയുക, ഒരു ഫ്രോക്ക് അല്ലെങ്കിൽ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഫ്ലെയർ പോലെ ഇങ്ങനെ ബ്ലാക്ക് ആ ഒരു മെറ്റീരിയൽ തന്നെ വന്നിട്ടുണ്ട്. ഇതൊരു കൈൻഡ് ഓഫ് നെറ്റ് പോലത്തെ ഒരു തരം മെറ്റീരിയൽ ആട്ടോ. അതായത് കുറച്ച് സീ ത്രൂ ആണ്, പക്ഷേ ഇതിൻ്റെ അടിയിൽ നല്ല നല്ല തിക്കായിട്ടുള്ള ലൈനിങ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു തരം ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് ഞാൻ പറഞ്ഞു. സോ എനിവേസ് അത് നല്ല തിക്കായിട്ടുള്ള ഒരു ലൈനിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനും വേസ്റ്റിൻ്റെ ഏരിയയിലായിട്ട് ഈ ഒരു നോട്ട് വരുന്നത്, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതിനും ഒരു നോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കുറച്ച് ബട്ടൺ ഡീറ്റെയിലിങ്സും കാര്യങ്ങളും, ബട്ടനല്ല, ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ചൊരു എന്താ പറയുക, ഒരു ബോൾ ബോൾ പോലത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു പഫ് സ്ലീവാണ് കൊടുത്തേക്കണം, നോർമൽ അല്ല, ഒരു പഫ് സ്ലീവാണ്. 3/4 അല്ല, 3/4 കുറച്ചും കൂടി കയറി നിൽക്കുന്ന കൈൻഡ് ഓഫ് സ്ലീവാണ്. ഇത് സീ ത്രൂ ആയിട്ടാണ് കേട്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഒരു റൗണ്ട് നെക്കാണ്, ബാക്കിലെ നെക്ക് കയറി വന്നിട്ട് ഫ്രണ്ടിൽ നമുക്ക് നോർമൽ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതും വളരെ കംഫർട്ടബിൾ ആണ്, പക്ഷേ ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ചൂടെടുക്കാൻ സാധ്യതയുണ്ട്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിലെ വെച്ചാൽ മതി. ബാക്കി എനിവേസ് അടിപൊളി ഡ്രസ്സാണ്, നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും. അത്യാവശ്യം നമുക്ക് വിൻ്റർ സീസണിലൊക്കെ ആണെങ്കിൽ നല്ല എന്താ പറയുക, നല്ല വാം ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് ഹോൾ പാക്ക് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക്, അതായത് ഈ കാണിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് മൈ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഒരു ലിങ്കിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് പെർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ലൈക്ക് ഇനി ഇത് പോയിട്ട് തപ്പിയെടുക്കുകയൊന്നും വേണ്ട, ലിങ്ക് ഉണ്ടാവും, ഡയറക്റ്റ്ലി ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് ഈസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം വീലിൽ കൊടുത്തേക്കുന്ന ലിങ്ക് കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് ഹോൾ പാക്ക് സ്റ്റോറിലേക്ക് പോകാം. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൈ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. സോ ഇത് ഒരു ഒരു ഈസി വേ ആണ്. മറ്റേതുപോലെ നമ്മളിങ്ങനെ കുറേ നോക്കിയെടുക്കണ്ട. ചില സമയത്ത് നമ്മൾ ആമസോണിൻ്റെ ലിങ്കൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴേക്കും ആമസോൺ ആപ്പ് ഓപ്പൺ ആയിട്ട് വരുള്ളൂ, പ്രോഡക്റ്റ് ഓപ്പൺ ആയിട്ട് വരില്ല, അങ്ങനെ കുറച്ച് എറേഴ്സ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ലിങ്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകാം. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ്. ഇതിൽ നിറയെ കുട്ടി 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 പൂക്കളാണ് വരുന്നത്. ഇത് ഭയങ്കര ക്യാഷ്വലാണ്, അൾട്ടിമേറ്റ് ക്യാഷ്വൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു കൈൻഡ് ഓഫ് വി ആണ് ഈ ഫ്രണ്ടിൽ. ബട്ടൺ ഡീറ്റെയിലിംഗ് ഉണ്ട്, ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഇതുവരെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ഇതിൽ ഫ്ലവേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് ബനിയാൻ മെറ്റീരിയലാണ്. ബനിയാൻ മെറ്റീരിയലും ഒരു പോളിസ്റ്റർ കൂടിയിട്ടൊരു പോലെയാണ്. ഇതിൻ്റെ സ്ലീവിലായിട്ട് ഇങ്ങനെ ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ ഒരു സ്ലീവിനൊരു പ്രത്യേകം വരാനായിട്ട് അങ്ങനെ ഒരു എലാസ്റ്റിക് ഡീറ്റെയിലിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇവിടെ നമുക്ക് ഈ ഒരു കാല ഈ ഒരു മുട്ടിൻ്റെ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഓപ്പണാണ് വരുന്നത്, കാണിച്ചുതരാം കേട്ടോ. ഓക്കെ, ഈ ഒരു മുട്ടിൻ്റെ ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് കുറച്ചും കൂടി സ്റ്റൈലായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ വരുമ്പോഴേക്കും കംഫർട്ടബിൾ അല്ലെങ്കിൽ ലെഗിൻസോ ജീൻസോ പെയർ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലാണ്. ഇതിൻ്റെ കൂടെ ഒരു കൂളായിട്ട് നമുക്ക് ഡെയിലി വെയർ വല്ല ക്യാൻവാസോ അങ്ങനെ എന്തെങ്കിലും ഷൂസും പെയർ ചെയ്ത് കഴിഞ്ഞാൽ
അടിപൊളിയായിട്ടുള്ള നമുക്ക് വളരെ കാഷ്വലായിട്ട് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കംഫർട്ടബിൾ ആയുള്ള ഡ്രസ്സാണ്. ഓക്കെ, ദ ഫൈനൽ വൺ. ഇതെല്ലാവരും കണ്ടിട്ടുള്ള ഒരു ഡ്രസ്സായിരിക്കും എന്ന് തോന്നുന്നു. ഈ ഒരു സ്ട്രഗ് അല്ലെങ്കിൽ ഒരു കോട്ടിൻ്റെ കൂടെ വന്നത്. ഈ ഒരു കോട്ട് പല ടൈപ്പിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലോറൽ പ്രിൻസ് ആയിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോട്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെനിമിൻ്റെ കോട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇതൊരു എന്താ പറയുക, പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. നമുക്ക് നല്ല ചൂട് എടുക്കും കേട്ടോ. ഇതിൻ്റെ നമ്മുടെ ഈ യോക്ക് പാർട്ടിൽ നിറയെ ഇങ്ങനെ എലാസ്റ്റിക് വന്നിട്ട് നമുക്ക് ശരിക്കും ഈ ഒരു പോർഷൻ നല്ലോണം ഹഗ് ചെയ്തിരിക്കണ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. ഇതിൽ സ്ലീവ് കുഞ്ഞാണ്. ഇങ്ങനെ ഇടാൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഇങ്ങനെ ഇടാം, ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു സ്ട്രഗ് അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് പെയർ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഡെനിം ജാക്കറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ജാക്കറ്റ് പെയർ ചെയ്യാം. നല്ല സ്റ്റൈലിഷ് ആണ്. ഇതിൻ്റെ തന്നെ ജംപ് സൂട്ട്സ് നമ്മൾ നേരത്തെ നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സെയിം തന്നെ ജംപ് സൂട്ട്സ്, അതിൻ്റെ ഡ്രസ്സ് അത്ര നല്ല വ്യത്യാസമുള്ളൂ. ഇത് ഫുള്ളായിട്ടുള്ള ഡ്രസ്സാട്ടോ, അതായത് നമുക്ക് താഴെ വരെ ഫ്ലോർ വരെ നിൽക്കുന്ന ഒരു ഡ്രസ്സാണ്. കുഴപ്പമൊന്നുമില്ല, എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തു. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇല്ലേ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്തോളൂ. നിങ്ങൾ ഈ ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്നെ ഒന്ന് ടാഗ് ചെയ്തോളൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ടാവും, ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്തേക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കണ്ടിട്ട് ടേക്ക് കെയർ, ലവ് യു, ബൈ.